സത്യത്തിൻ്റെ മൂടുപടം പലപ്പോഴും അഴി അഴിച്ചു മാറ്റുന്നത് കാലമാണ് അങ്ങനെ കാലത്തിൻ്റെ ഒരു നിയതി മുകേഷിൻ്റെ മേൽ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് സംശയം ശരിക്കും ഇവര് അഭിനേതാക്കളായതുകൊണ്ട് ഇവർക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു മുഖവും വ്യക്തി ജീവിതത്തിൽ മറ്റൊരു മുഖവും കൃത്യമായി സൂക്ഷിക്കാൻ സാധിക്കുന്ന ഇവരൊക്കെ നല്ല മികച്ച അഭിനേതാക്കളായതുകൊണ്ടായിരിക്കാം അല്ലേ യൂസ് ആൻഡ് ത്രോയവേ എന്ന് പറഞ്ഞ ഒരു ശൈലി ഇവർ സ്ത്രീകളിലേക്ക് എടുക്കാൻ സിനിമാ നടന്മാരെ മൊത്തം മൊത്തത്തിൽ അദ്ദേഹം അവർക്കെതിരെ ആരോപണമൊന്നും വരാത്തത് കൊണ്ട് അവർ മാന്യന്മാരും ആരോപണം വന്നതുകൊണ്ട് ഇവരെല്ലാവരും വില്ലന്മാരുമാണ് എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ഇരട്ടത്തപ്പല്ലേ എന്റെ മുന്നിൽ വരുന്ന ആരും എനിക്ക് ഇഷ്ടപ്പെട്ടാൽ കീഴ്പ്പെടണം എന്ന ഒരു മനസ്ഥിതി വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ധാർമ്മികതയുടെ പര്യായമായ സഖാക്കൾ ഉള്ളടത്തോളം കാലം പാർട്ടി മുല്യച്ഛുതിയുള്ള ധാർമ്മികത ഇല്ലാത്ത കുറച്ച് നേതാക്കൾ ഇവിടെ നിന്നാലും അവർക്ക് നിൽക്കാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പോ അടിച്ച് കളയുന്ന നമസ്കാരം ഇൻറ്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചിരുന്നു ശ്രീ എം എസ് വേണുഗോപാൽ ആം ആദ്മി പാർട്ടിയുടെ മുൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ് എ ഡി ആറിൻ്റെ മുൻ സ്റ്റേറ്റ് കൺവീനറാണ് വെൽക്കം സർ വെൽക്കം ടു ഇൻ്റർവ്യൂ സർ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹേമാക്കം മറ്റു റിപ്പോർട്ടാണ് എവിടെ നോക്കിയാലും ഇതല്ലാണ്ട് കേരളത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തോന്നുന്ന വിധത്തിലാണ് നമ്മുടെ വാർത്താ ചാനലുകളെല്ലാം ഈ സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിറ നിറഞ്ഞു നിൽക്കുന്നത് ശരിക്കും അതിൽ ഗൗരവമായി കാണുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഇപ്പോൾ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നത് കൊല്ലം എം എൽ എ എം മുകേഷ് അദ്ദേഹത്തിൻ്റെ രാജിക്കായിട്ട് ഒരു വിഭാഗം വാദിക്കുന്നു മറുപക്ഷത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളനുസരിച്ചൊരു എം എൽ എ സ്ഥാനം ഒന്നും രാജിവെക്കേണ്ടതില്ല എന്നും പറയുന്നു അതവിടെ നിൽക്കട്ടെ അത് നമുക്ക് അതിലോട്ട് വരാം അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് പിന്നീട് വരാം പക്ഷേ ആദ്യം ശ്രീ മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്നത് അതിഗുരു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വാസ്തവത്തിൽ ഇതേക്കുറിച്ച് എന്താ പറയുക അമ്മേ തല്ലിയാലും രണ്ട് പക്ഷമുണ്ട് എന്ന് പറയുന്നത് പോലെ മുകേഷിനെ അനുകൂലിച്ചും ചിലരൊക്കെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ താങ്കളുടെ ഒരു സബ്ജക്റ്റീവ് ഒപ്പീനിയൻ എന്താണ് മുകേഷിനെതിരെ ഉയരുന്ന ഈ ആരോപണങ്ങൾ ഇതിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് താങ്കൾ വ്യക്തിപരമായി കരുതുന്നുണ്ടോ അതിനകത്ത് കഴമ്പുണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഓരോ വാക്കും പ്രവൃത്തിയും തന്നെ അദ്ദേഹത്തിൽ നിന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യമാർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് ഹെമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങൾ അതിനുശേഷം അദ്ദേഹത്തിനെതിരെ വന്ന ഡയറക്റ്റായിട്ട് വന്ന പരാതി ആ പരാതിയിൽ മുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാ സംഘമാണ് അഞ്ഞൂറ്റിനാലെന്ന് പറഞ്ഞാൽ സ്ത്രീ പീഡനമാണ് അതുപോലെ തന്നെ സോറി മുന്നൂറ്റി അമ്പത്തിനാലെന്ന് പറഞ്ഞാൽ സ്ത്രീ പീഡനമാണ് അതുപോലെ തന്നെ അഞ്ഞൂറ്റി ഒമ്പത് അത് ലൈംഗിക ചേഷ്ടയുള്ള പ്രവർത്തികൾ ആക്ഷനുകൾ ഇതൊക്കെയാണ് ഇതൊക്കെ ഒരാളിലേക്ക് എങ്ങനെ ചുമ്മാത വരുമെന്ന് ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല അതിൽ ഏറ്റവും പിന്നെ എനിക്ക് മാത്രമല്ല സാധാരണക്കാരായ മുകേഷിൻ്റെ ആരാധകർക്ക് പോലും വളരെ വിഷമം തോന്നിയതും സംശയം ജനിപ്പിക്കുന്നതുമായ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മന്ത്രി ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജും അവർ മാധ്യമപ്രവർത്തകയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ ഇന്ത്യ വിഷൻ്റെ മാധ്യമ പ്രവർത്തകയായിരുന്നപ്പോൾ മുകേഷിൻ്റെ ആദ്യ ഭാര്യയായ സരിതയുമായി നടത്തിയ ഇൻ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂ പല സ്ത്രീകൾക്കും കണ്ണീരോട് കൂടിയല്ലാതെ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് അതായത് പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പം അടിവയറ്റിൽ ചവിട്ടി എന്ന് തുടങ്ങി കാറിൽ കയറാൻ പോയപ്പോൾ കാറ് സ്റ്റാർട്ടായിക്കൊണ്ട് പോയി അവർക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്ന വീട് വിറ്റ് നശിപ്പിച്ച് ഇദ്ദേഹത്തിന് വേണ്ടി ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു ഏത് കാറ് വന്നാലും പുതിയ കാറ് ഞാൻ അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് ഒന്ന് സ്നേഹം മാത്രമാണ് അത് മാത്രമാണ് എനിക്ക് കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞുള്ള അവരുടെ ആ വിലാപം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ സാ സാധാരണക്കാരുടെ മുഴുവൻ മനസ്സിനെ പിടിച്ചു പക്ഷെ ശരിക്കും ഈ ഇൻ്റർവ്യൂ ഏറ് ചെയ്യപ്പെട്ട സമയത്ത് ഇത് വേണ്ട രീതിയിൽ ചർച്ച എന്ന് എനിക്ക് തോന്നുന്നു ഇല്ല അത് അല്ലല്ല അന്നും ഇത് അന്ന് ഒരു സജീവ വിഷയത്തിന് കുറച്ചുകൂടെ ആധികാരികത വന്നു ഇപ്പൊ ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹേമ എന്ന് പറയുന്ന ജസ്റ്റിസ് ഒരു റിപ്പോർട്ട് അതിൻ്റെ പുറത്ത് സർക്കാരിൻ്റെ ഒരു കമ്മീഷനാണെന്നുള്ളത് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് ഇത്രയും നാൾ ഏതാണ്ട് പത്തൊമ്പതിൽ വന്ന റിപ്പോർട്ട് ഇരുപത്തിനാലായിട്ടും പൂഴ്ത്തിവെച്ചത് ഇതൊക്കെ ജനങ്ങളിൽ വല്ലാത്ത ആശങ്ക അല്ലെങ്കിൽ സംശയം എനിക്ക് തോന്നുന്നു സരിതയുടെ ആ ഇന്റർവ്യൂ അക്കാലത്ത് ആദ്യം പുറത്തു വന്നപ്പോ ഇതൊരു കുടുംബ കുടുംബവഴക്കാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പടലപ്പിണക്കം അല്ലെങ്കിൽ എന്ത് ചട്ടിങ്കലോ ആവുമ്പോൾ തട്ടിമുട്ടി അത്തരത്തിലുള്ള ഒരു സംഗതി ഒരു കുടുംബ പ്രശ്നം മാത്രമല്ല ഇരു കക്ഷികളും പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് വക്കീലന്മാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ചിലരെങ്കിലും ചില ഒരു വിഭാഗം അങ്ങനെ ഇപ്പൊ കളി മാറുന്നുണ്ട് ഇപ്പം അതിന് ഞാൻ അതാ പറഞ്ഞേ ചില കാര്യങ്ങൾക്ക് ആധികാരികത വരുന്നത് കാലം പോകുമ്പോഴാണ് കാലമാണ് ചിലതിനെ തെളിയിക്കുന്നത് ചിലത് ഈ സത്യം ഒരിക്കലും നമുക്ക് മൂടി വയ്ക്കാൻ പറ്റില്ലെന്ന് പറയുന്ന പോലെ തന്നെ സത്യത്തിന്റെ മൂടുപടം പലപ്പോഴും അഴി അഴിച്ചു മാറ്റുന്നത് കാലമാണ് അങ്ങനെ കാലത്തിന്റെ ഒരു നിയതി മുകേഷിൻ്റെ മേൽ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ ഈ മുകേഷുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സിനിമാ മേഖലയിലുള്ള പലരും പറയുന്ന ചില കാര്യങ്ങൾ അതായത് ഈ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉഭയകക്ഷി സമ്മത പലതരത്തിലുള്ള ബന്ധങ്ങളും സിനിമാ മേഖലയ്ക്ക് എന്താ പറയുക എക്സ്ട്രാ മാര്രിറ്റൽ അഫെയർ എന്നൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള പല പലതരം ക്രിയകളും നടക്കാറുണ്ട് പിന്നീട് ഇതൊക്കെ ഒരു ആരോപണമായി വിളിച്ച് പറയുന്നു ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ സാമ്പത്തികം ലക്ഷ്യമിട്ടിട്ടുള്ള ചില ആരോപണങ്ങൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ മുകേഷിനെ അനുകൂലിക്കുന്ന ചില ആൾക്കാർ ഒളിഞ്ഞും തെളിഞ്ഞുവെങ്കിൽ പറയുന്നുണ്ട് എന്തെങ്കിലും താങ്കൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും സാധ്യത താങ്കൾ കാണുന്നുണ്ടോ അത് എനിക്ക് സുകുമാർ അഴിക്കോട് മാഷമായിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോഴേക്ക് ബന്ധപ്പെടാനുള്ള അവസരം കിട്ടി അത് ഡോക്ടർ ബാബു കോൾ സാറാണ് എന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഇവിടെ ലോക്കലി ആവശ്യമുണ്ടെങ്കിൽ ഒരു ടൗൾ ഷൂട്ടറാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുകയാണ് ഉണ്ടായത് അതിനുശേഷം പലപ്പോഴും അദ്ദേഹം വരുമ്പോൾ വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് ഈ മോഹൻലാലിൻ്റെ ഒരു ആർഗ്യുമെന്റ് വിവാദം വന്ന സമയത്ത് ഞാൻ ചോദിച്ചു സാറാണ് സാർ ബിഗ് വിവാദം വന്നപ്പോ ഞാൻ ചോദിച്ചു സാർ ഇത്ര ഭയങ്കരമായിട്ട് അലക്കുന്ന കാര്യം എന്താണ് അദ്ദേഹം പറഞ്ഞു വിഗ് വെക്കരുത് ഈ പടികളവനായിട്ട് ഈ കാണിച്ചു നടന്ന് പിള്ളാരെ പറ്റിക്കുന്ന പരിപാടി നിർത്തണം എന്നൊക്കെ പറഞ്ഞ് പല വളരെ രൂക്ഷമായിട്ട് സെൻസേഷൻ ആയിരുന്നു കൊറേ നാളെ ഈ പിന്നെ ടി വി ചാനൽ ഇല്ലാത്തതുകൊണ്ട് പത്രങ്ങൾ ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വലിയ രീതിയിൽ വരിക ചെയ്തപ്പോൾ ഞാൻ ഞാനെ മാഷിനോട് ഇങ്ങനെ ചോദിച്ചു മാഷ് പറഞ്ഞത് യുവരെല്ലാംകളാണെന്നേ മൊത്തത്തിൽ അദ്ദേഹം അടച്ചാക്ഷേപിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇതിൽ തൊണ്ണൂറ് ശതമാനവും വളരെ പണ്ടത്തെ കുറെ ആൾക്കാരെ ഒഴിച്ചാൽ ആ ക്രെഡിബിലിറ്റി ഉള്ളവരെന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അദ്ദേഹം മാത്രമല്ല

കൈ കൊടുക്കുക സ്ഥലം വിടുക പാട്ട് എഴുതുക എഴുതുക കൈക്കൊടുക്കുക സ്ഥലം വിടുക അല്ലാതെ ഇതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്താൽ ഒന്നുകിൽ നാറും അല്ലെങ്കിൽ നാറ്റിക്കും അതാണ് ഇതിന്റെ ജീർണിച്ച ഒരു സംവിധാനം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് പ്രശ്നം കാരണം ഇതിനകത്ത് ഇതിനകത്ത് രണ്ട് വിഭാഗങ്ങളുണ്ട് അതായത് സിനിമയെ ക്രിയേറ്റീവായിട്ട് കാണുന്ന ഒരു വിഭാഗം ഉണ്ടുണ്ട് അവർ സിനിമയെ ക്രിയേറ്റീവായിട്ട് കണ്ട് അതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇതിനെ ഒരു തമാശ ആയിട്ടും ഇതിനെ ഇതിന് പല പണച്ചാക്കുകളും ഇതിനകത്ത് വരുന്നത് പിന്നെ പല സ്ത്രീകളുടെയും ചാരിത്രം കവർന്നെടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പല സമയ ഇപ്പോൾ പിന്നെ ഒരു നിർമ്മാതാവല്ല ഒരു കൂട്ടം നിർമ്മാതാക്കളാണ് വരുന്നത് ഇത് ഇവരോടെല്ലാം പറഞ്ഞതാ താനൊരു രണ്ട് ലക്ഷം രൂപ ഇട്ടാൽ മതി അകത്ത് അപ്പം അമ്പത് പേര് കാണും എല്ലാവരും കൂടെ ചേർന്നാണ് ഒരു കോടി രണ്ടു കോടിയൊക്കെ ഉണ്ടാക്കുന്നത് അത് ഇതിൻ്റെ ഒരു ഗുണം ഇതാണ് സ്ത്രീ സംബന്ധമായ കാര്യങ്ങളിൽ തനിക്ക് കിട്ടാത്ത ചില സൗകര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി തരും पाँ ये पाँ <laughs> ने ने ും കിട്ടും പക്ഷേ അതേസമയം മുകേഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം സിനിമ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ അവർക്ക് എന്താ പറയാ ആൾകൊണ്ടും അർത്ഥം കൊണ്ടും അവരൊക്കെ വളരെ കരുത്തരാണ് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ എന്താ പറയാ അപ്രധാനമായി നിൽക്കുന്ന ചില വ്യക്തികളെ ഇവരെയൊക്കെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ അവർക്ക് കുറച്ചുകൂടെ ഗ്ലാമറസ് ആയ ഒരു വിശാലമായ ഒരു ലോകം അവർക്ക് മുന്നിൽ തുറന്നിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പീഡനത്തിന്റെ സ്പേസ് അവർക്ക് വരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഞാനതിനെ ന്യായീകരിക്കുന്നതല്ല വെള്ളപൂശുന്നതല്ല പക്ഷേ ഇത്രയും വിശാലമായ ഒരു സാധ്യത ഉള്ളപ്പോൾ ആരെങ്കിലും പിടിച്ചു നിർത്തി പീഡിപ്പിക്കേണ്ട കാര്യമുണ്ടോ മനുഷ്യന്റെ ഒരു സൈക്കോളജിയാണ് ഹ്യൂമൻ സൈക്കോളജിയാണ് അതായത് എന്തെങ്കിലുമൊക്കെ ഞാൻ വിചാരിച്ചാൽ നിസ്സാരമായിട്ട് നടക്കും എന്നറിയാമെങ്കിൽ ഇത് നടക്കും ഈ ഓവർ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് എന്നോട് ഒരു ഐ എ എസ് ഓഫീസർ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയുടെ ഈ നമ്മുടെ തിരുവനന്തപുരം പിന്നെ കേരളത്തിലെ ഒരു പ്രമുഖ പിന്നെ വ്യക്തിയായിരുന്ന കേന്ദ്രമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് നിൽക്കാൻ മടിയാന്ന് പറഞ്ഞു കാരണം നല്ല സ്ത്രീകൾ വന്നാൽ പുള്ളി ഉടനെ തന്നെ തോളി മനസ്സിലായല്ലോ ഇടുക ഏതാന്ന് മനസ്സിലായാലും മത്സര സ്ഥലത്തോട് സാമീപ്യമുള്ള ആളാണ് മനസ്സിലായി അപ്പൊ ഇദ്ദേഹത്തിന്റെ പരിപാടി ചെയ്താന്ന് പറഞ്ഞു ഏത് സ്ത്രീ വന്നാലും ചിലർ വളരെ രൂക്ഷമായിട്ട് കൈതട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും പുള്ളി വീണ്ടും ജോലി കൈവരിക്കുന്നു കേന്ദ്രമന്ത്രി ആയതുകൊണ്ടും ഇവിടെ ഒരു പിന്നെ ഒരു ശുപാർശയ്ക്ക് വന്നിരിക്കുന്നതുകൊണ്ട് ഇവർ പലപ്പോഴും ഈ പിന്നെ തട്ടാൻ പോലും മടിക്കും ചിലർ തട്ടിയിട്ട് മാറി നിൽക്കും അപ്പോൾ ഇയാൾ പറഞ്ഞത് എന്തറിയാമോ ഈ ഐ എസ് ഓഫീസർ എന്നോട് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ഇയാളുടെ പിന്നെ ഓടിയാ മതി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാരണം ഉണ്ടാക്കി രക്ഷപ്പെടുക പറഞ്ഞു കാരണം ഇല്ലെങ്കിൽ പെണ്ണുകാസി പ്രതിയായ ഇയാളും സാക്ഷിയെങ്കിലും അതെ ഇത് ഇതൊരു പൊതു സ്വഭാവമാണ് നമുക്കിങ്ങനെ ചില കാര്യങ്ങൾ എവിടെയും കിട്ടും തോന്നിക്കഴിഞ്ഞാൽ ചിലർ ഈസി വാക്ക് ഓവറായിട്ട് ഇതിനേയും എടുക്കും പിന്നെ ഇതൊരു ശീലമായി പോവും പിന്നെ ഈ മനുഷ്യന്റെ ആഗ്രഹമുണ്ടല്ലോ ആസക്തി മനുഷ്യൻ്റെ ആസക്തി നമുക്ക് ഈ രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സംതൃപ്തി അത് കഴിയുമ്പം പിന്നെ കഴിക്കുമ്പോൾ കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അസംതൃപ്തിയാണ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പിന്നെ ക്ഷണം എന്നുള്ളതാകും ഇതുപോലെയാണ് സെക്സും അത് ഒരാളിൽ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നതിന് ധാർമ്മികതയുടെ മൂല്യം വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ പിന്നെ പലരിലേക്ക് പോകാനുള്ള ഒരു സ്വഭാവം മനുഷ്യനിൽ വന്നു വരുന്നുള്ളത് വളരെ മനഃശാസ്ത്രപരമായിട്ട് പലരും നിരീക്ഷിച്ചിട്ടുള്ള കാര്യം ഈ താങ്കൾ നേരത്തെ പറഞ്ഞ അഴിക്കുടുമാഷിൻ്റെ വാക്കുകൾ കടക്കൊള്ളുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്വഭാവം മുകേഷിലോ അല്ലെങ്കിൽ കേവലം ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുന്ന ശ്രീരഞ്ജിത്ത് അതുപോലെ സുദ്ധിഖ് ഈ ഇങ്ങനെയുള്ള ഒന്നോ രണ്ടോ പേരിൽ മാത്രമായിട്ടായിരിക്കില്ലല്ലോ ഒതുങ്ങി നിൽക്കുന്ന അല്ലാണെങ്കിൽ എൻറ്റയർലി എല്ലാവരിലേക്കും ഇതൊരു ബിസിനസ് മേഖല എന്നുള്ള നിലയ്ക്ക് ഒരു രണ്ട് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരാളെ അങ്ങ് സ്റ്റാർ സ്റ്റാറായിക്കളെ കാരണം ഈ സ്റ്റാർ ആക്കിയാലേ ഈ പടം ഓടുകയുള്ളൂ അപ്പൊ ഇത് സംവിധായകനും മറ്റുള്ളവരും ഈ ഇൻഡസ്ട്രിയിലുള്ള മറ്റു പലരുടെയും ഒരു ബാധ്യതയാണ് ഇയാളെ സ്റ്റാർ ഒരു ഗ്ലാമർ ബിസിനസ് ഒരു ഗ്ലാമർ ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ ഈ ഗ്ലാമർ ഉണ്ടായി രണ്ട് പടത്തിൽ മോഹൻ കാണിച്ച് കഴിയുമ്പോൾ ഗ്ലാമർ വന്നു കഴിയുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ കുട്ടികൾ ടാറ്റ പറയുമ്പോൾ അല്ലെങ്കിൽ ഹായ് എന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കുന്നത് എനിക്ക് ഇവരിലേക്ക് കയറി പിടിക്കാനോ അല്ലെങ്കിൽ ഇവരെ എത്തിപ്പിടിക്കാനോ ഉള്ള ഒരു ലൈസൻസ് ഇവർ തന്നു എന്നുള്ളത് എടുക്കും ഏ മുകേഷിനെ കുറിച്ച് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് ശരിയല്ല അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യം അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മുൻപ് വിവാഹത്തിന് മുൻപ് എയർ ഹോസ്റ്റസ് ആയിരുന്നു അപ്പോൾ അവർ എയർ ഹോസ്റ്റസ്സിൻ്റെ ആ ഒരു പണിയൊക്കെ മതിയാക്കി മറ്റൊരു പ്രൊഫഷനിലേക്ക് വന്നപ്പോയി ആദർഷികമായിട്ട് അവരുടെ തൊഴിലിടത്തിൽ വെച്ചിട്ട് ശ്രീ മുകേഷിനെ പരിചയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതൊരു സംതിങ് ഓഫീഷ്യൽ ആ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ എപ്പോഴും മുകേഷ് അവർക്കൊരു ഓഫർ കൊടുക്കുകയാണ് എന്നോടൊപ്പം പോരുന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു കെയിൽ ഞാനൊരു പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിത്തരാം നിങ്ങൾക്ക് ഇനി ശിഷ്ടകാലം ഇവിടെ വന്ന് വന്നിടുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് നിങ്ങൾ എൻ്റെ ഒരു കീപ്പായിട്ടിരിക്കൂ നിങ്ങൾക്ക് യു കെയിലൊരു സ്ഥിരതാമസം അല്ലെങ്കിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കിത്തരാം ഇനിയുള്ള കാലം അവിടെ ജീവിക്കാം പക്ഷേ അവരത് ഡിനേ ചെയ്യുമ്പോൾ പിന്നീട് ആ ജോലിയൊക്കെ മതിയാക്കി വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുകയാണ് പിന്നീടുണ്ടായത് ഇത് അദ്ദേഹത്തിൻ്റെ അനുഭവം വ്യക്തിപരമായ അനുഭവം എന്നോട് സ്വകാര്യമായി പ പങ്കുവെച്ചതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കഥകൾ മുകേഷിനെതിരെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ശരിക്കും രണ്ടാമത്തെ ഭാര്യ അതാണല്ലോ പറഞ്ഞത് ഒരു മോഹ കൊട്ടാരം സൃഷ്ടിക്കും അത് ആദ്യ ഭാര്യയും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ എനിക്ക് തമാശ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ തമാശകളിൽ പൊട്ടിച്ചിരിച്ച് ജീവിതം മുഴുവൻ ചിരിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച ആളാണ് ഞാനൊന്ന് സരിത പറഞ്ഞു ഇൻ്റർവ്യൂവിൽ രണ്ടാമത്തെ ഭാരിക്കും ഇത് തന്നെയായിരുന്നു ഒരു മോഹക്കൊട്ടാരം പണിത് കൊടുത്തു ഇവര് ഈ പുറമെ കാണുന്നതും കാണിക്കുന്നതൊന്നും അല്ല ശരിക്കുള്ള ആൾക്കാർ ഇത് ഈ യൂസ് ആൻഡ് ത്രോയവേ എന്ന് പറഞ്ഞ ഒരു ശൈലി ഇവർ സ്ത്രീകളിലേക്ക് എടുക്കാൻ തുടങ്ങി ശരിക്കും ഇവർ അഭിനേതാക്കളായതുകൊണ്ട് ഇവർക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു മുഖവും വ്യക്തി ജീവിതത്തിൽ മറ്റൊരു മുഖവും കൃത്യമായി സൂക്ഷിക്കാൻ സാധിക്കുന്ന ഇവരൊക്കെ നല്ല മികച്ച അഭിനേതാക്കളായതുകൊണ്ടായിരിക്കാം അല്ലേ ഒന്ന് അഭിനേകതാക്കളായത് കൊണ്ട് രണ്ടാമത്തേത് ഇവർക്ക് പിന്നെ ഈ മനസ്സെന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകളുടെ പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകൾ കണ്ടിട്ടുണ്ട് അതിൽ പലർക്കുമുള്ള സ്വഭാവം ഈ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റില്ല കാരണം ഈ പെട്ടെന്ന് ഈ വേഷപ്ര മാറുന്നത് പോലെ തന്നെ അവരുടെ മനസ്സും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഒരു കാർമേഹം വന്നു കഴിഞ്ഞാൽ പിന്നൊരു സൂര്യപ്രകാശം വരും വീണ്ടും കർമ്മേഹം വരും പിന്നെ കൊടുങ്കാറ്റ് വരും ഇങ്ങനെ ഒരു ഉള്ള ഒരു മാനസികാവസ്ഥ അവരിൽ ഉണ്ടാകുന്നത് അത് ഈ അതിൽ ആ കലയുടെ ഇൻവോൾവ്മെൻറ്റിൽ പലർക്കും വരുന്നൊരു ഇതാണ് ഈ കലാകാരന്മാർക്കും മദ്യവും പെണ്ണും ടേക്ക് ടേക്കറ്റ് ഫുഡ് ഗ്രാൻഡ് ആണെന്നുള്ളൊരു അലിഖിത നിയമമുണ്ടോ അങ്ങനെ ഒരു നിയമമില്ല പക്ഷേ ഈ കലാകാരന്മാർ ഈ കലാകാരനാകുന്ന എന്തുകൊണ്ടാണ് പ്രകൃതിയിലെയും പിന്നെ നമ്മുടെ ഈ ജീവിതത്തിലെയും പല നിറങ്ങളെയും നമ്മളെക്കാൾ വലുതായി അവൻ്റെ മനസ്സിൽ അവന് പകർത്താൻ കഴിയുന്നതുകൊണ്ടാണ് കലാകാരനാകുന്നത് ഇവർക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഇവർക്ക് വേറൊരു കുഴപ്പം കൂടെ പറ്റും ഈ ആസക്തിയിലേക്ക് വീഴാൻ മദ്യം മധുരാക്ഷി ഇതിലൊക്കെ പെട്ടെന്ന് വീഴാനുള്ളൊരു മനസ്സുക്കുണ്ട് അപ്പം ഇതിന് നല്ല നടൻ നല്ല നടന്മാർ പലപ്പോഴും അല്ലെങ്കിൽ നല്ല കലാകാരന്മാർ പലപ്പോഴും ചെയ്യുന്നത് ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഈ ആസക്തികളിൽ വീഴുന്നതാണോ പ്രശ്നം ഈ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോകുന്നതാണോ പ്രശ്നം അല്ലാതെ ആസക്തി ആദ്യം വീഴുകയാണ് ആദ്യം വീഴുകയും പിന്നെ ഇത് പതിവാകുകയും ഇപ്പം മദ്യം പോലെയാണെന്നേ മദ്യം ആദ്യം തമാശക്ക് തുടങ്ങും തമാശക്ക് തുടങ്ങും കമ്പനിക്ക് വേണ്ടി ചെയ്യും ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കും ഇയാൾക്ക് എന്തോ കുറവുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തതെന്ന് പറയും ഇങ്ങനെയൊക്കെ വന്ന് ഇത് ഇതിനകത്ത് ട്രാപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇത് മദ്യം പോലെയാണ് പിന്നെ ഇത് വൈകുന്നേരം കിട്ടിയില്ലെങ്കിൽ മുട്ടിയില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ള അവസ്ഥയിലേക്ക് മാറുകയാണ് മനസ്സിലായി ഇപ്പോൾ ഇത് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസുകൾ ഞാനൊരു ഞാൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഗസ്റ്റ് ഹൗസുകളുടെ ചുമതല ഉണ്ടായിരുന്ന ഒരു ഡിപ്പുട്ടായിട്ട് കൂടെയാണ് ഗസ്റ്റ് ഹൗസിൽ നിന്നൊക്കെ വരുന്ന ആ വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ ഈ നമ്മുടെ വെയ്റ്റർമാരൊക്കെ ഇതിൻ്റെ എക്സ്പേർട്ടുകളാണ് ഈ അവര് അവർ ഈ റൂമുകൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്ന കവറുകൾ ഏതാണ് അവരെല്ലാം ഗവേഷണം ആ അവര് അതെല്ലാം ഗവേഷണം നടത്തി വയ്ക്കും മന്ത്രിമാർ ഏതൊക്കെ മന്ത്രിമാരാണ് ഏതൊക്കെ എം എൽ എമാരാണ് ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളാണ് അവിടെ കോട്ടത്തിന്റെ കവർ കൊണ്ടിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വേഗര കൊണ്ടിട്ടിരിക്കുന്നത് ഇതൊക്കെ ഇവർ എടുത്തോണ്ടെന്ന് കാണി ഞാൻ പറയും ഇതൊന്നും നിങ്ങൾ നോക്കരുത് നിങ്ങളുടെ പണി അതല്ല നിങ്ങളുടെ പണി അതല്ല ചെയ്യുന്ന അവരുടെ പണിയാണ് ഇത് ഗെസ്റ്റ് ഹൗസിൽ ഇതുപോലെ നമ്മുടെ അശോകില് ഐ ടി സി അശോകില് ഇവിടെ ഒരു പ്രമുഖ ഗായകൻ ഇപ്പോഴത്തെ ഒരു പ്രമുഖ ഗായകൻ അദ്ദേഹത്തിന്റെ കാൾ പ്രായം കൂടിയ ഒരു സ്ത്രീയുമായിട്ട് അവിടെ സ്ഥിരം വരുമായിരുന്നു പണ്ട് പണ്ട് അവര് പിന്നീട് കല്യാണം കഴിച്ചു പക്ഷേ അന്നേരം ഈ ഇവിടുത്തെ ഒരു വെയിറ്റ് ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ് ജോൺ എന്ന് പറഞ്ഞൊരു മാനേജർ ഉണ്ടായിരുന്നു ജനറൽ മാനേജർ അപ്പൊ ജോൺ സാറിൻ്റെ അടുത്ത് ഒരു വെയിറ്റർ വന്നിട്ട് ഇതുപോലെ പറയുകയാണ് സർ അത് രണ്ടും ശരിയല്ല സാർ അവർ രണ്ടുപേരും സ്വകാര്യതയാണ് അവരിലേക്ക് നിന്റെ ജോലി ഇതല്ല അതെ അവര് അവർക്ക് തമ്മിൽ യാതൊരു പ്രശ്നമില്ലല്ലോ നീ മിണ്ടാതെ ഇവിടുന്ന് അവർക്ക് വേണ്ട സാധനം സെർവ് ചെയ്തിട്ട് പൊക്കണം

തെളിഞ്ഞിട്ടില്ല ഇപ്പോഴും ആരോപണ ആരോപണവിധേയരാണ് സംശയത്തിൻ്റെ നേടിലാണ് ഇപ്പോഴും ആ ആനുകൂല്യം അവർക്കുണ്ട് പക്ഷേ എന്നാലും പൊതുസമൂഹം അങ്ങ് തീർപ്പിച്ച് തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു ഇവരൊക്കെ കുറ്റക്കാരാണ് ഇവൻ ഈ സിനിമാക്കാരന്മാർ എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണെന്ന് അങ്ങ് ആൾക്കാരുടെ ഒരു പൊതുധാരണയിൽ ലേബൽ ചെയ്ത് അങ്ങ് പോവുകയാണ് പക്ഷേ അതേസമയം ഇതിനപ്പുറത്തേക്ക് ആസക്തികളുടെ പരകോടികൾ താണ്ടിയ പല സെലിബ്രേറ്റഡ് റൈറ്റേഴ്സും അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സും അവരും ഒക്കെ ഇതൊക്കെ തന്നെയാണ് ചെയ്തത് പക്ഷെ അവരൊക്കെ ഇന്നും വലിയ മാന്യന്മാരും അല്ലെങ്കിൽ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ഡയറക്ടേഴ്സും ഒക്കെയാണ് ഒരു പക്ഷെ അവർക്കെതിരെ ആരോപണമൊന്നും വരാത്തത് കൊണ്ട് അവർ മാന്യന്മാരും ആരോപണം വന്നതുകൊണ്ട് എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു വന്നത് അല്ല ഇവരെല്ലാവരും പിന്നെ ബുദ്ധിയുള്ളവർ അങ്ങനെയാണ് ചെയ്യുക ബുദ്ധിയുള്ളവര് ഈ ആരോപണത്തിന് ഇട കൊടുക്കില്ല മനസ്സിലല്ലേ ഒന്ന് കൈതട്ടുമ്പോൾ അല്ലെങ്കിൽ എന്റെ വാതിൽ മുട്ടരുതെന്ന് പറയുമ്പോൾ മുട്ടൽ നിർത്തിയിട്ട് പോകുന്നവരുണ്ട് അവരും എടുക്കന്മാരാണ് അവർക്കറിയാം ഇത് ഇവിടെ വേവില്ല ഈ പരിപ്പ് ഇത് എല്ലായിടത്തും ഈ പരിപ്പ് വേവിക്കാൻ പോകുമ്പോഴാണ് പലർക്കും അടി പറ്റുന്നത് എന്റെ മുന്നിൽ വരുന്ന ആരും എനിക്കിഷ്ടപ്പെട്ടാൽ കീഴ്പ്പെടണം എന്ന ഒരു മനഃസ്ഥിതി വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ പിന്നെ കോവളം ഗസ്റ്റ് ഹൗസ് നടന്നൊരു സംഗതി ഞാൻ പറഞ്ഞത് ഒരു പ്രമുഖ സംവിധായകൻ മലയാള സിനിമ മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകൻ അല്ല അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ വൈഫ് ഒരു സ്വഭാവ നടിയായിരുന്നു പിന്നെ അവർ മരിച്ചുപോയി അപ്പം നിങ്ങൾക്ക് ആരെയൊന്നും പിടികിട്ടിക്കാണും അദ്ദേഹം പിന്നെ ഒരു വിദേശ വനിത അവിടെ താമസിച്ചിരുന്നു അവരൊരു ഫോട്ടോഗ്രാഫറാണ് അവർ വൈകുന്നേരം ആയപ്പം പിന്നെ ഒരു ഒമ്പത് മണിയായപ്പോൾ ഒരു ഒമ്പത് മണിയായപ്പോൾ ഇതുപോലെ എനിക്ക് ഫോൺ ചെയ്യുക ഞാനാണ് അവരെ അവിടെ കൊണ്ടാക്കിയത് ഇവിടെ ഇങ്ങനെ ഒരു മോശമായ സംഭവം ഉണ്ടായിരിക്കുന്നു ഒരാൾ കലാകാരനായതുകൊണ്ട് ഞാൻ അയാളോട്ട് കൂടുതലെടുത്തു അയാൾ ഒരു ഡിന്നർ ഓഫർ ചെയ്തു അപ്പം ഞാൻ ആ ഡിന്നറിൽ പങ്കെടുത്തു ഡിന്നറിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പം മദ്യം വേണമെന്ന് ചോദിച്ചു മദ്യം കൊടുത്തു അത് കഴിഞ്ഞിട്ട് അയാൾ എന്നെ കയറി പിടിച്ചു അപ്പം ഞാൻ കരണക്കുട്ടിക്ക് ഒരു അടി കൊടുത്തു അയാൾ അപ്സെറ്റായി ഞാനിങ്ങി പോന്നു ശരിക്കും ആ സ്ത്രീ മദ്യപ മദ്യപിച്ചതാണ് അവർ ഒരു പ്രശ്നക്കാരിയാണ് അല്ലെങ്കിൽ അവർ നമ്മോടൊപ്പം ഇവരെ ചിന്ത വരാൻ കാരണം ഈ മദ്യപ നമ്മുടെ ആൾക്കാരുടെ ഒരു ധാരണ ഈ വിദേശികൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന അവരൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെയാണ് ആണും പെണ്ണും അവിടെ അവര് വ്യത്യാസമായിട്ട് പലപ്പോഴും കാണാറില്ല അവർക്ക് ഇഷ്ടപ്പെട്ട അവര് പറയും ഐ ലൈക്ക് യു എന്ന് പറയും ഇത് പലരും ചെയ്യുന്നതെന്ന് അറിയാമോ അവര് ഡിന്നറിന് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓ യുവർ എ നൈസ് ഫ്രണ്ട് നമുക്ക് ഇന്ന് ഈവനിങ് കുറച്ചേരും സംസാരിച്ചിരിക്കുകയാണ് സൗഹൃദമാണ് ഒരു സൗഹൃദമാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കലാകാരനാണെങ്കിൽ ഈ കലയെക്കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ ഇയാളുടെ സംവിധായക അക്കാഡമിക് മികവിനെ കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ ഇയാളുടെ ഒരു മനസ്സിനെ കുറിച്ച് അറിയാൻ ഞാൻ പറഞ്ഞില്ലേ സ്വപ്ന ലോകത്തെ അത്ഭുതങ്ങൾ പറയുന്നവരാണ് ഇവര് ഈ കലാകാരന്മാർ അപ്പം ഇവരുടെ കൂടെ ഇരിക്കാൻ വലിയ രസമാണ് ഞാന് അത്തരത്തിലുള്ള പലരുമായിട്ടും സംസാരിക്കുകയും ഇടപഴകുകയും അവരുടെ പാർട്ടികൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവര് ഇപ്പൊ നെടുപുടി വേണുവിന്റെ അടുത്ത് പോയി ഇരുന്നാൽ ഒരു രാത്രി മുഴുവൻ ഇരുന്നാലും വിളക്കരുതേന്ന് തോന്നിപ്പോ പാട്ടും കവിതയും ആട്ടവും പിന്നെ അഭിനയവും മദ്യസേവയും ഉണ്ടാവും പക്ഷേ ആ ആയിരയ്ക്ക് ആ ഒരു രാത്രി അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയി നമ്മളൊരു പത്ത് സിനിമ കണ്ടാൽ കിട്ടാത്ത അനുഭൂതി നമ്മൾ വേറൊരു ലെവലിലോട്ട് അവർ നമ്മൾ വേറൊരു ലെവലിലേക്ക് ആയി പോവും ഞാൻ ഞമ്മള് ഈ രാത്രി പിന്നെ പുലരരുതെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അപ്പൊ അത് ഇവരുടെ ഒരു കഴിവാണ് കലാകാരന്മാരെ പക്ഷെ ഇത് ഇത് അവര് ചിലപ്പോൾ മിസ്യൂസ് ചെയ്യുക ഉള്ളവരുടെ ഒരു പ്രശ്നം മറുപക്ഷത്തിരിക്കുന്ന സ്ത്രീ മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഇപ്പൊ ശ്രീ രഞ്ജിത്തിന്റെ കാര്യം തന്നെ ആ ബംഗാളി ആക്ട്രസ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ആക്ട്രസ് അവര് സേർട്ട് വലിച്ചത് ഇദ്ദേഹത്തിന് ഒരു ടെമ്പേഷൻ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ അതെ അതെ ഈ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ അതായത് ഒരു ആരോപണവും വിവാദവും ഒക്കെ ഉണ്ടാകാത്തടത്തോളം കാലം അവർ മാന്യന്മാരും ഗ്ലോറിഫൈഡ് റൈറ്റേഴ്സോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് നിൽക്കും ഇപ്പം ഒരു മലയാളത്തിൽ തന്നെ ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു പ്രമുഖ സംവിധായകനും ഒരുക്കും എന്നോട് പറഞ്ഞതാണ് മലയാളം ഇന്ന് എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ബെസ്റ്റ് വൺ ഓഫ് എം മംഗ് ദ ബെസ്റ്റ് ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന് വാഴ്ത്തപ്പെടുന്ന ഒരു വിഖ്യാത സംവിധായകൻ അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഒരു ഡയറക്ടർ പറഞ്ഞതാണ് അദ്ദേഹം നന്നായിട്ട് മദ്യപിക്കും നന്നായിട്ട് വ്യഭിചരിക്കും അദ്ദേഹത്തിന് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലിലാണ് അദ്ദേഹം സിനിമ കാണുന്നതും കാഴ്ചപ്പാടും നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹമൊക്കെ ഇപ്പോഴും മലയാളികളുടെ ഇവൻ ആണായാലും പെണ്ണായാലും എഴുത്തുകാരുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം ഇന്നൊരു ഗ്ലോ ഇന്നും ഒരു ഗ്ലോറിഫൈഡ് ക്രിയേറ്ററാണ് പക്ഷേ ആ അദ്ദേഹം ചെയ്യുന്ന അതേ പ്രവർത്തി ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട് അവരാണ് ഇപ്പോഴത്തെ വിവാദങ്ങളിലൊക്കെ വന്ന് നിൽക്കുന്നത് അപ്പൊ ഇവർ ഈ പ്രശ്നമൊന്നും ഉണ്ടാകാതിരുന്ന ക്രിക്കറ്റ് നിങ്ങൾ നോക്ക് ക്രിക്കറ്റ് കളിക്കാരിൽ പലരും പല സ്ത്രീകളെയും യൂസ് ചെയ്യാറും മിസ്യൂസ് ചെയ്യാറും ഉണ്ട് എല്ലാ എല്ലാ മേഖലയിലും മാധ്യമപ്രവർത്തകർക്കിടയിലുണ്ട് ഈ പിന്നെ ബോസിസം വരുന്ന ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത് അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഹേമ കമ്മീഷൻ ഒരിടത്തല്ല വേണ്ടത് ഹേമ കമ്മീഷൻ്റെ കണ്ണുകൾ എല്ലായിടത്തും പോകേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് സ്ത്രീ സമത്വം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്നും വന്നിട്ടില്ല അതായത് സ്ത്രീ ഒരു ഉപയോഗ വസ്തു ഉപഭോഗ വസ്തുവാണെന്നുള്ളത് ഈയൊരു കാഴ്ചപ്പാട് മാർ അതെ ആ കാഴ്ചപ്പാട് മാറ്റി ചിന്തിക്കാൻ നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗത്തിന് ഇന്നും കഴിഞ്ഞിട്ടില്ല അത് അതാണ് പ്രശ്നം

അപ്പോൾ ഇത് വിഷയം ക്ലിയർ ആണ് ഇപ്പോൾ മുകേഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് മുകേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ നമുക്ക് വീണ്ടും വരാം വിവാദങ്ങൾ അവിടെ നിൽക്കുന്നു ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നു അത് അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ ഇവിടെ ധാർമ്മികത എന്ന് പറയുന്ന ഒരു വിഷയം ഒരു ആസ് എ പൊളിറ്റീഷ്യൻ മുകേഷ് എന്ന സിനിമ നടൻ എന്തുമാകാം അദ്ദേഹത്തിൻ്റെ ചെയ്തുക്കൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മാത്രമായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിയർ ആൻഡ് നിയർ ആയിട്ട് മാത്രമായിട്ട് ബാധിക്കും പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സാമാജികൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ രാജി പൊതുസമൂഹം ആവശ്യപ്പെട്ട് കഴിഞ്ഞു അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹം രാജി വെക്കുന്നില്ല അല്ലെങ്കിൽ വയ്ക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് സി പി ഐ എം എത്തിയിരിക്കുന്നത് താങ്കളുടെ പക്ഷം എന്താണ് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇതിനകത്ത് മുകേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് ചുതി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നാണക്കേടും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അതിനേക്കാൾ വലിയ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ എൻ്റെ അയൽവാക്കച്ചയായിരുന്നു എനിക്ക് നല്ല അറിവിലറിയാം അവരൊക്കെ നല്ല സ്വഭാവം ഉള്ള സ്ത്രീകളായിരുന്നു സ്ത്രീയായിരുന്നു അവരുടെ അതുപോലെ അച്ഛൻ സറിനെ കുറിച്ച് പറയുന്നത് ഇത് അത്രയ്ക്ക് നല്ലൊരു വ്യക്തിത്വത്തെ കാണാനില്ല എന്നാണ് ഈവൻ സരിത പോലും പറഞ്ഞത് അതേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതും പലതും വെളിയിൽ കാരണം അദ്ദേഹം അത്രയ്ക്കൊരു ധർമ്മിഷ്ഠനായിരുന്നു നല്ല മനുഷ്യനായിരുന്നു പക്ഷെ മോനെ തള്ളി പറയാൻ പറ്റാത്തതുകൊണ്ട് ഇതൊന്നും വെളി പറഞ്ഞു അദ്ദേഹം അദ്ദേഹം സഹിക്കായിരുന്നു എന്ന് അതെ അദ്ദേഹത്തിന്റെ അമ്മയെങ്ങനെയാണ് അങ്ങനെയാണ് സഹോദരിമാർ എങ്ങനെയാണ് ഇതൊക്കെ വളരെ നല്ല ഒരു കുടുംബമാണ് അതുപോലെ വേറെസന്റെ ഒക്കെ രക്തത്തിലുണ്ട് കലയിലുണ്ട് അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലുതാക്കുന്നതിൽ അവരുടെ പങ്കുണ്ട് അതൊക്കെ ആ ഒരു കുടുംബത്തിന് തന്നെ ഒരു അവമതിപ്പ് ഉണ്ടായിരിക്കുകയാണ് മുകേഷിന്റെ പ്രവൃത്തി ഇതിന് പുറമെ നാട്ടിൽ ഒരപമതിപ്പുണ്ടായിരിക്കാണ് സെറ്റിൽ അവമതിപ്പ് സൊസൈറ്റിയിൽ അവമതിപ്പ് അദ്ദേഹത്തിന് മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം കൊല്ലത്തെ പറഞ്ഞ നാട്ടിൽ െന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അതായത് ഒരു ആരാണ് ഒരു എം എൽ ആരാണ് ഒരു പഞ്ചായത്ത് മെമ്പർ എന്റെ പ്രതിനിധിയാണ് എനിക്ക് എനിക്ക് പകരം വേണ്ടി ആ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം വോട്ടർമാരുണ്ട് കൊല്ലം പാർലമെന്റ് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം പേരുടെ അഭിമാനം കാക്കേണ്ട ആളാണ് മുകേഷ് എന്ന് പറയുന്ന എം എൽ എല്ലേ ഞാൻ വിദേശത്ത് പോകുമ്പോൾ പലരും അല്ലെങ്കിൽ ഇവിടെ വിദേശികൾ വരുമ്പോൾ വരുമ്പോഴും പറയാറുള്ളത് നരേന്ദ്രമോദി പ്രൈം അദ്ദേഹത്തിന്റെ മറ്റ് കാര്യങ്ങൾ മതപരമായ കാര്യങ്ങൾ എല്ലാം പലർക്കും ഉണ്ടെങ്കിൽ പോലും നിർത്തിയാൽ ആസ് എ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം ഗ്രേറ്റ് ആണ് എന്ന് പറയും ജയശങ്കറിനെ കുറിച്ച് വിദേശകാര്യ ജയശങ്കറിനെ കുറിച്ച് പറയുന്നത് ഇതുപോലൊരു വിദേശകാര്യ മന്ത്രി ഇന്ന് പല കണ്ടിട്ടില്ല പല രാജ്യങ്ങൾ ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളിലും ഇല്ലെന്നാ പറയുന്നത് ഒരു ഗേറ്റ് ക്രാഷർ

ഇവൻ തിരുവനന്തപുരത്ത് ശശി എന്ന് പറയാൻ പലർ ഇപ്പം അത് മാറി തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ആദ്യകാലങ്ങളിൽ വിശ്വപൂരം ആണ് നോളജിന്റെ ഒരു ഞാൻ നോട്ട് അഭിമാനത്തോടെ തരൂരാണ് എന്ന് പറയുന്നത് തൃശ്ശൂർ അതുപോലെ തന്നെ എന്റെ എം പി സുരേഷ് ഗോപിയാണെന്ന് പറഞ്ഞിരുന്നവർ ഒത്തിരി പേരുണ്ടായിരുന്നു ഇപ്പൊ മാറി കരഞ്ഞു തുടങ്ങി അത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ പേരെ വെറുപ്പിക്കാൻ കഴിഞ്ഞ ഒരു അത്ഭുത പ്രതിഭാസം അതെ അതെ പണ്ട് ജവഹർലാൽ നെഹ്റു ചോദിച്ചിട്ടുണ്ട് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയധികം ജനങ്ങളെ വെറുപ്പിക്കാൻ കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രി നിങ്ങൾ മാത്രമേ കാണുള്ളൂ അത് വിമാന സമരത്തിന്റെ ഇപ്പൊ നമുക്ക് അല്ല ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞതല്ല ഈ ജനപ്രതിനിധിയെ കുറിച്ച് ജനങ്ങൾക്കുള്ള കൺസെപ്റ്റ് പുറത്തുള്ള കൺസെപ്റ്റ് എന്റെ അഭിമാനമാകണം എൻ്റെ ജനപ്രതിനിധിന്റെ കൊല്ലംകാരുടെ അഭിമാനമാകണം ഇനി ഇനി അത് പറ്റുമോ ഇനി അത് പറ്റാത്ത അവസ്ഥയാണ് അതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് അറിയാമോ ആ നൂറ്റി എഴുപത്തി ആറ് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം വോട്ടർമാരിൽ പകുതിയിലധികം സ്ത്രീകളാണ് ഇവർക്ക് ഇദ്ദേഹത്തിനെ എങ്ങനെ സമീപിക്കാൻ കഴിയും അല്ല ഇന്നലെ ഇത് വലിയൊരു പ്രശ്നമാണ് ഇന്നലെ മുകേഷിന്റെ ഇന്നലെ മെനഞ്ഞാന്നോ മുകേഷിന്റെ രാജ്യമായി രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഒരു മാർച്ച് നടത്തിയായിരുന്നു അതിലവര് രണ്ട് കോഴി കോഴി കോഴിയെടുത്ത് കയ്യിൽ തൂക്കിയിട്ട് അതായത് അദ്ദേഹത്തെ പരസ്യമായ ഒരു സ്ത്രീലംബടനാണെന്ന് സ്ഥാപിക്കുകയാണ് കൊല്ലത്തെ ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇനി തിരിച്ചു തിരിച്ചുവരവ് എനിക്കറിയില്ല ടൈം ഇത് പിന്നെ മാർസിസ്റ്റ് പാർട്ടി ശരിക്ക് പറഞ്ഞാൽ ഒരു വൈതരണിയിലും വെട്ടിലുമാണ് ചാടിയിരിക്കുന്നത് അല്ല സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പണിത ഒരു സർക്കാർ സംവിധാനമാണ് നമുക്കുള്ളത് അതെ ആ സർക്കാർ ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ട നേരിട്ടൊരാളിനെ അപ്പം അയാൾ ആരോപണം ശരിയോ തെറ്റോ അത് തെളിയിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഇത്തരം ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം നേരിട്ട സാഹചര്യത്തിൽ ഒരു ധാർമ്മികത കണക്കിലെടുത്ത് എന്തുകൊണ്ട് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നില്ല അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പണ്ട് ഉണ്ടായിരുന്ന ഒരു ബേസ് എന്ന് പറയുന്നത് ധാർമ്മികതയാണ് അപ്പം ഞാൻ സുമാർ അഴിക്കോട് സാറിൻ്റെ ഒരു വാചകം തന്നെ കടമെടുക്കട്ടെ ഞാൻ ഈ കെ എം സോറി പിണറായി വിജയൻ ശ്രീ അച്യുതാനന്ദൻ സംഘടന നടക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് ഒരിക്കലും ഞാൻ ചോദിച്ചു സാറേ ഈ പാർട്ടി തകരാൻ പോവല്ലേ ഒരിക്കലും ഇല്ല വേണോ ഈ പാർട്ടി തകരില്ല അതിന് കാരണം മൂല്യച്യുതി ഇല്ലാത്തവർ ധാർമ്മികത ഇല്ലാത്തവർ ചിലപ്പോൾ മോളിക്കാണ് പക്ഷേ ഇതിൻ്റെ താഴത്തെ അണികൾ ധാർമ്മികതയുടെ സൂര്യകിരണങ്ങളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം എനിക്ക് ഇവരെക്കാൾ നല്ലതായിട്ട് ഈ അണികളെ അറിയാം ഈ പാർട്ടി നേതാക്കളെക്കാൾ നന്നായിട്ട് ഇവരുടെ അണികളെ അറിയാം ഞാൻ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകും ആ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ ധാർമ്മികതയുടെ ചില സൂചനകൾ നൽകുമ്പോൾ തിരമാല പോലെ ജനങ്ങളുടെ പൾസ് ഉയരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സഹാക്കളിൽ നിന്ന് ഈ സഹാക്കൾ ഉള്ളിടത്തോളം കാലം ഈ ധാർമ്മികതയുടെ പര്യായമായ സഹാക്കൾ ഉള്ളടത്തോളം കാലം മൂല്യച്വതിയുള്ള ധാർമ്മികത ഇല്ലാത്ത കുറച്ച് നേതാക്കൾ ഇവിടെ നിന്നാലും അവർക്ക് നിൽക്കാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ അടിച്ച് കളയുന്ന ഇപ്പോ പക്ഷേ അത് പോയി അതെ അതിവിടെ വന്നിരിക്കുന്ന പ്രശ്നം താഴെത്തട്ടിലും മുല്ലിച്ചുതി ഇല്ലാത്തവരെ കൊണ്ടുവരാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ നമ്മൾ തെളിയിക്കുക ഇപ്പോൾ ഇപ്പോൾ സി പി എം നേതൃത്വം ആവശ്യം അവർ പറയുന്ന ഒരു കാര്യം എൽദോസ് കുന്നംപള്ളി ഇപ്പോൾ യു ഡി എഫിന്റെ ഒരു പ്രമുഖനാണ് അതേപോലെ തന്നെ നമ്മുടെ കോളം എം എം എൽ എ വിൻസെൻറ്റ് ഇവർക്കെതിരെയൊക്കെ ആരോപണം വന്നപ്പോഴും കേസെടുത്തപ്പോഴും ഇവരാരും രാജിവെച്ചിട്ടില്ല ഈവൻ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം ആ ഒരു ഐസ്ക്രീം കേസ് വന്ന സമയത്ത് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ വീണ്ടും മുകേഷ് എന്തിന് അങ്ങനെ അങ്ങനെ വരുമ്പോൾ മുകേഷ് എന്തിനു രാജിവെക്കണം മുകേഷ് മാത്രമായിട്ട് അതൊരു ചോദ്യമല്ലേ താങ്കളുടെ ഒരു പക്ഷം എന്താണ് ഇതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ബേസ് ഉണ്ട് അപ്പോൾ ബി ജെ പിക്ക് ഒരു ഹിന്ദുത്വ ബേസ് ഉണ്ട് ആ ബേസ് വിട്ട് കളിച്ചാൽ അവർ ഇല്ലാതാവും കോൺഗ്രസ്സിന് ഒരു അഴിമതിയും എല്ലാം കറക് കമ്പനിയും എല്ലാം കൂടെ ചേർത്തൊരു ബേസാണ് ആ ബേസിലാണ് അവർ നിലനിന്ന് പോകുന്നത് മുസ്ലിം ലീഗിന് ഒരു സോഫ്റ്റ് മുസ്ലിം പ്രഗണനവും അതോടൊപ്പം ചെറിയ ചെറിയ എല്ലാരെയും ഉൾക്കൊള്ളുന്നു വരുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് സി പി എമ്മിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ ധാർമ്മികതയാണ് കാരണം അതവര് വളരെ ബോധപൂർവം പണ്ട് മുതലേ വളർത്തിക്കൊണ്ടൊരു സാധനമാണ് അതെ ആ ഭൂതകാലത്തിന്റെ കാൽപ്പാടുകൾ ഇപ്പോഴും പിന്നെ പിന്തുടരുന്നതുകൊണ്ടാണ് പലരും അതിനകത്തോട്ട് പോകുന്നത് ഇത് കളഞ്ഞാ പോയി ഇപ്പൊ പിന്നെ ഞാനൊരു നല്ല ഉദാഹരണം പറഞ്ഞുതരാം പിന്നെ ആംആദ്മി പാർട്ടിയുടെ കെജ്രിവാൾ എന്ത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ് അദ്ദേഹത്തിന് ഒറ്റ പ്രസ്താവനയിലാണ് അദ്ദേഹം പോയത് നോട്ടിൽ ഗണപതിയുടെയും പിന്നെ സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും ചിത്രം വെക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും ആ ബേസിൽ ഒരു വ്യത്യ അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം അദ്ദേഹത്തെ കണ്ടിരുന്നത് ഇദ്ദേഹം ഒരു മതേതര ആളായിട്ടും എല്ലാമാണ് ഈ പ്രസ്താവനയോടുകൂടി തീർന്നു ഇത് ഇത് പ്രസ്താവനയോട് തീർന്നു അല്ല അന്ന് ഇത് എന്തിനാ ചെയ്തത് ഗുജറാത്തിൽ പോയി വോട്ട് പിടിക്കാനാണ് ചെയ്തത് എന്നിട്ട് കിട്ടിയതുമില്ല ഗുജറാത്തിൽ അഞ്ച് സീറ്റിൽ ഒതുങ്ങിപ്പോയ അദ്ദേഹം പക്ഷേ അതിന്റെ അനാലിസിസ് നടത്തിയപ്പോൾ എന്താ അറിയാമോ അൻപതോളം സീറ്റുകളിൽ വെറും അഞ്ഞൂറ് വോട്ടിന് അതായത് നാൽപ്പതോളം സീറ്റുകളിൽ അഞ്ഞൂറ് വോട്ടിനും പത്തോളം പത്തോ പതിനഞ്ചോ സീറ്റുകളിൽ ആയിരം വോട്ടിനും താഴെയാണ് തോറ്റിരിക്കുന്നത് ആണ് ഈ പ്രവർത്തനം ഇതേപോലെ ഞങ്ങൾ ഇതിനു വേണ്ടി നിലകൊള്ളുന്നു ഞങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി ഞങ്ങൾ മതേതരത്തിനു വേണ്ടി നിലകൊള്ളുന്നു ഞങ്ങൾ ഒരു മതത്തിനെയും പ്രോത്സാഹിപ്പിക്കില്ല പക്ഷെ എല്ലാ മതത്തിനെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു പറഞ്ഞു നിന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം പറ്റില്ലായിരുന്നു അവിടെ പതിനായിരവും പതിനയ്യായിരവും മുസ്ലിങ്ങളുള്ള മണ്ഡലങ്ങളിലാണ് ഈ ആയിരം അഞ്ഞൂറ് ഓട്ടിന് തോറ്റത് ഇവിടെയാണ് പ്രശ്നം ഈ ഒരു വിഷയത്തിലേക്ക് സപ്ലൈഡ് ആയിട്ട് ധാർമ്മികത കാണിക്കുന്നുണ്ട് ഇപ്പോ ഗുസ്തി താരങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ എന്താ പറയുക ഗുസ്തി താരങ്ങൾക്ക് ഐക്യദാർഹ്യം പ്രഖ്യാപിക്കുന്നു അവിടെ ധാർമ്മികത അവർ ഉയർത്തിപ്പിടിക്കുന്നു പക്ഷേ എന്താ പറയുക സ്വന്തം പാർട്ടി ഇപ്പം നമ്മുടെ ഷൊർണ്ണൂർ എം എൽ എ അദ്ദേഹം എന്താ പറയുക എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ ഗുരുതരമായ ആരോപണം അദ്ദേഹം നേരിട്ടിരുന്നു പക്ഷേ അന്ന് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടായിരുന്നില്ല പക്ഷേ അന്ന് അദ്ദേഹം കെ ടി സി ചെയർമാൻ ആയിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പഴയ അഴിമതി കേസുകളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ആവശ്യപ്പെടുന്നു സെലക്റ്റീവ് ആയിട്ടുള്ള ധാർമ്മികതയുടെ ഒരു പൊരുൾ എന്താണ് ഇതിൻ്റെ അവിടെയാണ് കുഴപ്പം അതായത് പാർട്ടിക്ക് സ്വന്തമായ കോടതിയുണ്ട് പാർട്ടിക്ക് സ്വന്തമായ പോലീസുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ജനാധിപത്യത്തിൽ അത് പറ്റില്ലല്ലോ ഏത് പാർട്ടിക്കും ഇന്ത്യയിൽ ഏത് പാർട്ടിയുണ്ടോ ആ പാർട്ടിയുടെ കോടതി ഏതാണ് ജനങ്ങളാണ് ജനങ്ങളല്ല അത് ജനങ്ങൾ പിന്നെ കോടതിയാണെങ്കിലും പക്ഷേ യഥാർത്ഥ കോടതി ഏതാണ് നമ്മുടെ നീതി ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള നീതിന്യായ കോടതിയാണ് ജനങ്ങളെന്ന് പറയുന്ന കോടതിയിൽ പോയി ഞങ്ങൾ ആത്മശുദ്ധി വരുത്തും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കാരണം ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു നമ്മൾ ഈ സിനിമ കാണുന്ന പോലെ ആണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ അവസ്ഥ ഒരു സിനിമ കാണിക്കുകയാണ് നമ്മളെ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസത്തെ പ്രചരണത്തിൽ ഒരു സിനിമ കാണിച്ചിട്ട് ഒരുത്തം വല്യവനാണെന്നോ ഒരുത്തം മോശമാണെന്നൊക്കെ തെളിയിച്ച് വോട്ട് വാങ്ങിച്ച് പോകുന്ന ജനാധിപത്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് യഥാർത്ഥ അസസ്മെന്റ് നടക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ റെപ്രസെന്റ് ചെയ്തിരുന്ന സംഘടന ഐ ഡി ആർ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ഈ പതിനെട്ടാം പാർലമെന്റ് വന്നതിന് ശേഷം ഒരു അസസ് ഒരു ജഡ്ജ്മെൻ്റ് നടത്തി അതായത് നോക്കിയപ്പോൾ ഈ പാർലമെൻറ്റിലുള്ള അഞ്ഞൂറ്റി നാൽപ്പതിൽ അഞ്ഞൂറ്റി സോറി ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കേസുകളിൽപ്പെട്ടിരിക്കുന്നവരാണ് അതിൽ അതെന്ന് വെച്ചാൽ നാൽപ്പത്തെട്ട് ശതമാനമാണ് പാർലമെൻറ്റിലെ നാൽപ്പത്തെട്ട് ശതമാനം പേര് ക്രിമിനൽ പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് അതിൽ നൂറ്റി എഴുപത് പേർ അതായത് മുപ്പത്തി രണ്ട് ശതമാനം എം പിമാർ ഗുരുതരമായ അതായത് ക്രൂരമായ കുറ്റകൃത്യം അതായത് കൊല ബലാത്സംഗം കിഡ്നാപ്പിംഗ് ഇത്തരത്തിലുള്ള അതിക്രൂരമായ അതായത് നോൺ നോൺവൈലബിൾ ഒഫൻസ് ചെയ്തവരാണ് അതായത് ചെയ്തതെന്ന് തെളിഞ്ഞിട്ടില്ല പക്ഷേ അതുകൊണ്ടാണ് കേസ് വന്നിരിക്കുന്നത് സംശയത്തിന്റെ നേടിലല്ല ഇതൊക്കെ ഇവര് രക്ഷപ്പെടുകയും ചെയ്യും അതാണ് വേറെ രസം ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിൽ വരുന്ന ഒരു കുഴപ്പം വിഷയത്തിലേക്ക് തന്നെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം അതാണ് മുകേഷ് എം പി ആയി ഇപ്പൊ കേരളത്തിലെ എം പിമാർക്കൊന്നും ഈ ലിസ്റ്റിൽ ഇല്ല എന്നുള്ള ഒരു ഭാഗ്യമാണ് ഇവിടുന്ന് ജയിച്ചു പോയി ഇരുപത് എം പിമാരിലും

നിയമസഭയിലേക്ക് മത്സരിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അതിനുശേഷം കൊല്ലത്തൊരു പ്രമുഖ സാംസ്കാരിക നായകൻ മരിക്കുന്ന സമയത്ത് ഞാൻ കൊല്ലത്ത് പോയി ആ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം ഞാൻ തിരിച്ച് കൊല്ലം സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയാണ് അപ്പോൾ നേരം ഞാൻ ഈ ജനങ്ങളോട് എപ്പോഴും സംസാരിക്കും ഞാൻ ചോദിച്ചു ചോദിച്ചേട്ടാ എങ്ങനെയുണ്ട് ഈ ഇപ്പോഴത്തെ നിങ്ങളുടെ പുതിയ എം എൽ എ എങ്ങനെയുണ്ട് ഒരു സിനിമാതാരമാണ് കൊല്ലങ്കാരനാണ് എങ്ങനെയുണ്ടെന്ന് ജനങ്ങളോട് ഒരു പൾസർ ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഓ ഒന്നും പറയണ്ട നമ്മുടെ പാർട്ടിക്ക് ഒരു തെറ്റ് വറ്റിപ്പോയി ഇതിപ്പോൾ എങ്ങനെയും ഇവിടെ നിന്ന് ഒഴിവാക്കി വിട്ടാൽ മതി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തനം അദ്ദേഹം ഒരു സി പി എം പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ ഇലക്ഷനിൽ കാണാമല്ലോ അദ്ദേഹം പതിനെണ്ണായിരം വോട്ടിന് ജയിച്ച അതെ പതിനാറിലെ ജയിച്ചപ്പോൾ ഇരുപത്തി ഒന്നിൽ പതിനായിരം കഷ്ടിച്ചാണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മൊത്തത്തിലുണ്ടായ ഒരു ഇടത് തരംഗത്തിൽ അങ്ങ് കഷ്ടിച്ച് കടന്നുകൂടിയാണ് മുകേഷ് വീണ്ടും നിയമസഭയിൽ എത്തുന്നത് അപ്പോൾ ഇനി എന്തായാലും അദ്ദേഹത്തിന് ഒരു ടേം കൊടുക്കേണ്ട കാര്യമില്ല ശരിക്കും അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് അദ്ദേഹത്തിന്റെ ടെണർ എല്ലാം കഴിഞ്ഞ് ഇനി ഒരു വിശ്രമത്തിലേക്ക് പോകേണ്ടതാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇദ്ദേഹം രാജിവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ രാജിവെക്കുന്ന സാഹചര്യം വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഇതേ മുകേഷിന് സി പി എം മത്സരിക്കുന്നു വേറെ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടല്ല വിന്നബിൾ കാൻഡിഡേറ്റ് എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നിർത്തിയത് ഇതേ ഇതേതാണ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ മുൻഭാര്യമാരൊക്കെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നപ്പോഴും മുകേഷ് വിന്നബിൾ കാൻഡിഡേറ്റ് എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ വിലയിരുത്തൽ ആ വിന്നബിൾ കാൻഡിഡേറ്റിനെ നിർത്തി പരാജയപ്പെട്ടു അമ്പെ പരാജയപ്പെട്ടു ഇന്ന് അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾ പാലക്കാട് അതുപോലെ തന്നെ ചേലക്കരയൊക്കെ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് അതിനോടൊപ്പം കൊല്ലം നിയോജക മണ്ഡലത്തിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായിട്ടും വരും എന്തായിരിക്കും സി പി എം എട്ട് പൊട്ടത്തില്ലേ തീർച്ചയായിട്ടും പൊട്ടിക്കും രാജിവെക്കരുത് സിപിഎം അതുകൊണ്ടാണ് പാർട്ടി അങ്ങനെ പറയുന്നത് കാരണം വെച്ചാൽ ബിന്ദുകൃഷ്ണയാണ് അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് വരാം ചാൻസ് അവിടെ കഴിഞ്ഞവണെ അവരാണ് മെസ്സേജ് അപ്പം ബിന്ദുകൃഷ്ണ കൃഷ്ണൻ കഴിഞ്ഞാൽ ഇവിടുത്തെ സമരം മുഴുവൻ വനിതകളെ ഉൾപ്പെടുത്തി സമരം മുഴുവൻ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഡൈനാമിക് ആയിട്ടുള്ള ഒരു സ്ത്രീ സുരക്ഷ ഇനിയിപ്പോ വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ഇപ്പൊ ചേലക്കരയായാലും ആയാലും പാലക്കാട് ആയാലും കൊല്ലത്തായാലും ബയലക്ഷണം വരികയാണെങ്കിൽ അവിടുത്തെ ചർച്ച എന്തായിരിക്കും അറിയാമോ സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷയായിരിക്കും ഇനി വരാൻ പോകുന്ന ചർച്ച അത് മാത്രമല്ല ഇവിടെ എല്ലാം സ്ത്രീ പ്രമുഖ സ്ത്രീ സ്ഥാനാർത്ഥികളാണ് വരാൻ പോകുന്നത് ബിന്ദു ഇവിടെ വന്നാൽ ശോഭാ സുരേന്ദ്രൻ ചിലപ്പം പാലക്കാട് വന്നിരിക്കും ചേലക്കര രമ്യ ഹരിദാസ് വന്നിരിക്കും പ്രൊഫസർ സരസു അവിടെ ചിലപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ അപ്പൊ ഈ സ്ത്രീകളുടെ ഒരു മത്സരവേദിയും സ്ത്രീകളുടെ ഒരു പിന്നെ വിമോചനത്തിൻ്റെ ഒരു കാഹളവും ചിലപ്പം ഈ ബൈഎലക്ഷനിൽ ഉണ്ടായാൽ അത് പ്രതീക്ഷിക്കാത്ത തിരിച്ചടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകും അതല്ലെങ്കിൽ ഇപ്പോഴവർ ഈ ഒരു കറക്ഷന് വേണ്ടി അതുകൊണ്ടാണ് പല നേതാക്കളും വിട്ടു പറയുന്നില്ല ഈ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കില്ല എന്ന് പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ രസകരമായി ഈ കൊല്ലത്ത് ബൈഎലക്ഷൻ വന്നാൽ സി പി എം നിലന്തൊടില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ നോക്കിയൊരു കാര്യം ഇപ്പോൾ വന്നൊരു പത്ര റിപ്പോർട്ടാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം ഏറ്റവും അധികം പണം നൽകിയത് മുമേഷിനാണെന്നാണ് കണക്കിൽ പറയുന്നത് ഇപ്പം അത് ആ റിപ്പോർട്ട് നമുക്ക് ആധികാരികമായിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കാണേ ഏഴ് തവണകളിലായി എഴുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് മുകേഷിന് സി പി എം തിരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാം പൊസിഷനിൽ നിൽക്കുന്നത് നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ ആറ്റിങ്ങല്ലിലെ വി ജോയ് അതായത് തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായ കരുത്തനായ നേതാവാണ് അദ്ദേഹത്തിന് കൊടുത്ത നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം ചാലക്കുടിയിൽ മത്സരിച്ച ശ്രീ രവീന്ദ്രനാഥ് അദ്ദേഹം കഴിഞ്ഞ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയാണ് മികച്ചൊരു സാമാജികനാണ് വിഷയം പഠിച്ച ജനകീയനായ മാന്യനായ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ എന്നാലോചിച്ചോക്കെ ഇത്രയും ജനകീയ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംവിധാനങ്ങളോ ജനങ്ങളോ കൊടുത്താൽ മാത്രമേ അഞ്ച് പൈസ എടുത്ത് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പറ്റത്തുള്ളൂ മുകേഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോടീശ്വരനാണ് അദ്ദേഹത്തിന് സ്വന്ത നിലയ്ക്ക് തന്നെ വേണമെങ്കിൽ അല്ലെങ്കിൽ കൊല്ലത്തെ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തൊരു പ്രമാണിയായ ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ എൻ ആർ ഐക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് അദ്ദേഹത്തെ നിർത്തി ചെയ്യിപ്പിച്ചെടുക്കാനുള്ള ഫണ്ട് കൊടുക്കാൻ പറ്റും എന്നിട്ട് പോലും മുകേഷിന് എഴുപത്തി ഒൻപത് ലക്ഷം രൂപ കൊടുക്കുകയും സി രവീന്ദ്രനാഥിന് അഞ്ച് ലക്ഷം രൂപയും കൊടുത്തിരിക്കുന്നത് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തോ മുകേഷ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാശ് ഇറക്കി ജയിപ്പിച്ചെടുത്തൊരു സ്ഥാനാർത്ഥി പകുതി വഴിക്ക് വെച്ച് രാജിവെക്കേണ്ടി വന്നാൽ അത് സി പി എമ്മിന് സാമ്പത്തികമായിട്ടും നഷ്ടമല്ലേ സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ട് അതിനേക്കാൾ ഉപരി പിന്നെ ഇവർ കാണുന്നത് പിന്നെ സിനിമാ ഫീൽഡിൻ്റെ മൊത്തത്തിലുള്ള ഒരു സപ്പോർട്ടിനുള്ള അതായത് അവിടുത്തെ പ്രമുഖ വീരന്മാരെന്ന് പറയുന്നതിൽ ഒരാളാണല്ലോ മുകേഷും മറ്റ് സൂപ്പർ താരങ്ങളെയൊക്കെ ഇങ്ങനെ കോർത്തിണക്കി എല്ലാം കൊണ്ടുപോയിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു ആങ്കർമാൻ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ് എല്ലായിടത്തും ഒരു ആങ്കർമാൻ ഇട്ടേക്കും രാഷ്ട്രീയത്തിലായാലും വ്യവസായത്തിലായാലും പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ ഒരാൾ അവിടെ ഒരു 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 കണ്ണി അവിടെ ഇട്ടേക്കും പത്രപ്രവർത്തനത്തിലായാലും ഇപ്പൊ നമ്മൾ പ്രസ് കോൺഫറൻസ് കണ്ടിട്ടില്ലേ മാർസിസ്റ്റ് പാർട്ടി ചോദിക്കുന്ന പോലെ ചോദ്യം ചോദിക്കുന്ന ഒരുത്തം കാണും ഏഹ് അപ്പം നമുക്ക് മനസ്സിലാവുക ഒന്നെങ്കിൽ ദേശാഭിമാനിയാണ് കൈരളി അല്ലെങ്കിൽ കൈരളിയാണ് എന്നുള്ളത് നമുക്ക് ഉടമ്പടി കിട്ടും ഇത് ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ അതായത് പിന്നെ ഒരു സരസന എന്നാൾ പറയുകയുണ്ടായി ഈ ഗർഭസ്ഥ ശിശുവിനും പിന്നെ നവജാത ശിശുവിനും വരെ പിന്നെ സംഘടന യൂണിയൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലോകത്തെ ഏക പാർട്ടി സി പി എം ആണെന്ന് പറയും കാരണം ഇതെല്ലാം രാഷ്ട്രീയവൽക്കരിച്ച് അതായത് നമ്മുടെ മൂല്യച്യുതി പോലെ വലിയൊരു ചുതിയാണ് രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ടുള്ള ചുതി ഞാൻ ഈ റെസിഡൻസ് വേഷനുകളുടെ സംസ്ഥാന ഫെഡറേഷനുകളുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ആണ് റെസിഡൻസ് വേഷനിൽ നിന്ന് വരുന്ന പലരും പറയുന്നത് എന്താ പറയുമോ നമുക്കൊന്നും മിണ്ടാൻ പറ്റാമെന്ന് നിവർത്തിയില്ല രാഷ്ട്രീയം കൊണ്ടെങ്ങനെ എല്ലാം പൊളിറ്റി ഒരു ഫേസ്ബുക്കിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു 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 വാട്സാപ്പിനകത്തോ ഫേസ്ബുക്കിലോ നമുക്ക് ആവശ്യത്തിനുള്ള അരിയും പ്രയോജനവും സിവിൽ സപ്ലൈസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ ഒരുത്തം വന്നിട്ട് എഴുതാണ് നിന്റെ രാഷ്ട്രീയം പറയാനുള്ളതല്ല ഈ വേദി ഈ റെസിഡൻസ് വേഷൻ ഗ്രൂപ്പ് നിന്റെ രാഷ്ട്രീയം പറയാനുള്ളതല്ല എന്ന് പറയും അപ്പോൾ അയാൾ പറയും എൻ്റെ രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ സത്യമല്ലേ പറഞ്ഞതെന്ന് പറയും അവസാനം ഇങ്ങനെ തർക്കിച്ച് തർക്കിച്ച് തർച്ച് അവസാനം ഇയാൾ എന്തെങ്കിലും കഷ്ടകാലത്തിന് പറയും കർണാടകയെ കണ്ടില്ലേ അവിടെ എന്തിനും നല്ല സപ്ലൈ നടക്കുന്നു അല്ലെങ്കിൽ ഗുജറാത്തിൽ ഇതിനേക്കാൾ ഉടനെ ഗുജറാത്തിലാണെങ്കിൽ ഉടനെ ബിജെപി ആണെന്നുക്കും കർണാടകയിലാണെങ്കിൽ കോൺഗ്രസ് ആണെന്നാക്കും ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ ഈ പിന്നെ അതിപ്രസനം വന്നുകൊണ്ട് നമ്മുടെ മുല്യച്തിയുടെ തകർച്ച പോലെ തന്നെ ധാർമ്മിക ചുതിയുടെ തകർച്ച പോലെ തന്നെ രാഷ്ട്രീയ നിലവാരവും തകർന്നിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇതാണ് മുകേഷിനും മുകേഷിനെ പൊക്കിയെടുക്കുന്നതിലുള്ള ഒരു പ്രശ്നം അതായത് കഴിഞ്ഞ തവണ ഇരുപത് സ്ഥാനാർത്ഥികളെ സി പി എം നിർത്തി അതിൽ ചില പ്രമുഖരെ തോൽപ്പിക്കാൻ നിർത്തിയിരിക്കുന്നതാണെന്ന് നമുക്ക് ബോധ്യമായില്ലേ ജനങ്ങൾക്ക് ബോധ്യമായി ായി ഒരു പക്ഷേ പാർട്ടി അങ്ങനെ അല്ലായിരിക്കാം ഉദ്ദേശിച്ചത് ആണായി ആയിരിക്കാം ഉദ്ദേശിച്ചത് പക്ഷേ അത് ജനങ്ങളിൽ അത് വ്യാപകമായി കാരണം ഇത് ചില ശീലങ്ങളിൽ നിന്ന് ജനങ്ങൾ ചില കാര്യങ്ങൾ പിക്കപ്പ് ചെയ്യും ഇനിയിപ്പോ എന്തായാലും മുകേഷിന്റെ അഗ്രസീവായ ഒരു നടപടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം അല്ല ഇല്ല ഞാൻ തിരിച്ചാണ് വിചാരിക്കുന്നത് എങ്ങനെയാണ് മുകേഷിന്റെ കാര്യത്തിൽ സി പി എമ്മിന് കടുത്ത നിലപാട് എടുക്കേണ്ടി വരും അദ്ദേഹത്തെ

അദ്ദേഹം ശക്തമായിട്ട് അടയ്ക്കുന്നു മറ്റുള്ളവരെ കൊണ്ട് അടപ്പിക്കുന്നു ഉദാഹരണം പറഞ്ഞു പറഞ്ഞപ്പോ കെ ശശിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ബാധിക്കും മനസ്സിലല്ലേ പി കെ ശശി ഷോണൂർ എം എൽ എ ആയിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ഡിവൈഫൈ നേതാവ് തന്നെ വനിതാ നേതാവ് തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ആക്ഷേപം ഉന്നയിച്ചു അദ്ദേഹം അദ്ദേഹം അന്ന് രാജിവെച്ചില്ല അദ്ദേഹത്തിന്റെ പാർട്ടി സ്ഥാനത്ത് നിന്ന് തരം താഴ്ത്തി പക്ഷെ രാജി ഒപ്പുവെച്ചില്ല പുറത്തേക്കായാലും അകത്തേക്കായാലും ഇനി മുകേഷിന് കൊല്ലത്തിറങ്ങി നടക്കാൻ പറ്റും പറ്റില്ല കാരണം എന്ന് പറയുന്ന സാധനത്തിന് ഇങ്ങനെ വലിയൊരു ദോഷമുണ്ട് ആദ്യം മുകേഷിന്റെ സ്ഥിരമായി അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനത്തിൽ ആദ്യം ആ എം എൽ എ ബോർഡ് അങ്ങ് മാറ്റി രഞ്ജിത്തിന്റെ വിവാദം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വയനാട് റിസോർട്ടിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാന്റെ ബോർഡ് ഉണ്ടായിരുന്നു ആദ്യം ആ ബോർഡ് എടുത്ത് മാറ്റി കാരണം ഇവര് ഇവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാതെയാണ് ഇവര് പിന്നെ പൊതുസമൂഹത്തിലേക്ക് പോകുന്നത് പോകുന്നു എന്നുള്ളതാണ് മുകേഷ് അങ്ങനെയാണ് അല്ല ഏത് പരഭ്രമമായാലും ഈ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആവും മനസ്സിലായി ഇപ്പം ഈ ഇത് ചുമന്നാൽ അത് പാർട്ടിക്ക് ബാധ്യതയാവും എന്ന് പാർട്ടിയിലെ നേതാക്കൾക്ക് നല്ല ബോധ്യമുണ്ട് തിരിച്ചറിയുന്നു അത് തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഇത് എപ്പോൾ എന്നുള്ളതാണ് ചോദ്യം അവരുടെ മുമ്പിൽ വേറൊരു ചോദ്യമുണ്ട് അതായത് ഇപ്പോൾ മുകേഷിനെ തഴഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു ഒരു വർഷത്തേക്ക് ഒരു എം എൽ എ ആയിരിക്കും മുകേഷിനെ ഇപ്പം തഴയാതെ നിർത്തി 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 പോയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അഞ്ച് വർഷത്തേക്ക് ഒരേണ്ട ഒരു എം എൽ എ ചിലപ്പോൾ നഷ്ടപ്പെടും മനസ്സിലായി വലിയൊരു ചോദ്യമാണ് ഏതായാലും ആ കാര്യം തീരുമാനിക്കേണ്ട പാർട്ടിയാണ് എന്തായാലും രണ്ടാം തീയതി വരെ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം കോടതി വിധിയുടെ ഒരു ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അദ്ദേഹത്തിന് അത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം കാത്തിരുത് കാണാം നന്ദി